നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTCയെ സംരക്ഷിക്കണമെന്ന് ആവശ്യമുയർത്തി ജനകീയ മാർച്ചിന് തുടക്കമായി. ജനകീയ മാർച്ചിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. IMA ശബ്ദമലിനീകരണത്തിനെതിരെ പ്രചാരണം തുടങ്ങി. കാതോർക്കു ബോധവൽക്കരണ പരിപാടിക്കും തുടക്കമായി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനകത്തെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി. നടപടി സിറ്റി വാർത്തയെ തുടർന്ന്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. തോട്ടം തൊഴിലാളി യൂണിയൻ CITU ജില്ലാതല പഠന ക്ലാസ് പെരിയയിൽ നടന്നു. മുക്കൂടെപ്പാടത്ത് ജൈവ പച്ചക്കറി കൃഷിയൊരുക്കി CPM പ്രവർത്തകർ. ചാമുണ്ടിക്കുന്ന് മീത്തല വീട് തറവാട് വയനാട്ടു കുലുവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. KSRTC സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ജനകീയ മാർച്ചിന് തുടക്കമായി. KSRTCയെ CITU നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. KSRTCയെ കടക്കണിയിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് KSRTCയെ CITU നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ മാർച്ച് കാഞ്ഞങ്ങാട്ടെത്തി. കാഞ്ഞങ്ങാട്ട് നൽകിയ സ്വീകരണ യോഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയെ പൊതുജനങ്ങൾ ഗതാഗത മേഖലയിൽ ഏറ്റവും പ്രയോജനപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന സ്ഥാപനമാണ്. കാറ്റാടി കുമാരൻ അധ്യക്ഷനായി. CK ഹരികൃഷ്ണൻ, DV അമ്പാടി, TK രാജൻ, VV രമേശൻ, VV പ്രസന്നകുമാരി, A കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. FV കുഞ്ഞിരാമൻ പുല്ലൂർ സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ ശബ്ദമലിനീകരണത്തിനെതിരെ പ്രചരണം തുടങ്ങി. കാതൂർക്കു ബോധവൽക്കരണ പരിപാടി ഞായറാഴ്ച കാഞ്ഞങ്ങാട്ട് നടക്കും. പരിസ്ഥിതി മലിനീകരണത്തിൽ ഏറ്റവും ദോഷകരമായ ഒന്നാണ് ശബ്ദമലിനീകരണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശബ്ദമലിനീകരണത്തിനെതിരെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. April 20 ഞായറാഴ്ച കാതോർക്കു ബോധവൽക്കരണ പരിപാടിയും സൈക്കിൾ റാലിയും നടക്കും. സൈക്കിൾ റാലിക്ക് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വീകരണവും നൽകും. കാതോർക്കു ബോധവൽക്കരണ പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ ബൽറാം നമ്പ്യാർ, ഡോക്ടർ കിഷോർ, ഡോക്ടർ PK കൃഷ്ണൻ, ഡോക്ടർ മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ക്രിക്കറ്റിന് കൂടുതൽ കരുത്ത് പകരുവാൻ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. KCA കാസർഗോട്ട് നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്രിക്കറ്റിനെ ജീവനെപ്പോലെ കരുതുന്ന കാസർഗോഡിന് ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്, പുതിയ ചുവടുവെപ്പിന്റെ തുടക്കമാണ് എന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മൾ അന്തർദേശീയ തലത്തിൽ വലിയ കളിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രദേശമായി, ഒരു ദേശമായി, ഒരു സ്റ്റേറ്റായി മാറേണ്ടതുണ്ട്. ക്രിക്കറ്റിന് വേണ്ടി എല്ലാ ജില്ലകളിലും നല്ല നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാളത്തെ ലോകം അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി, ക്രിക്കറ്റ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. ചടങ്ങിൽ BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു അധ്യക്ഷത വഹിച്ചു. NA നിലക്കുന്ന MLA, PB അബ്ദുറസാഖി MLA, ഇ ചന്ദ്രശേഖരൻ MLA, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ചെറുക്കളം അബ്ദുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് മുംതാസ് സമീറ, മുൻ MLA CH കുഞ്ഞമ്പു, GK ഷെട്ടി, KCA അംഗം KM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ധന്യമുഹൂർത്തത്തിലേക്ക് സാക്ഷ്യാവാൻ എത്തിയത്. മുക്കൂട് പാടശേഖരത്ത് ജൈവ പച്ചക്കറിയൊരുക്കി CPM പ്രവർത്തകർ. CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റിയാണ് പച്ചക്കറി കൃഷിയൊരുക്കാൻ നേതൃത്വമേകിയത്. ആശയപ്രചരണത്തോടൊപ്പം പാടത്ത് ജൈവകൃഷിയുടെ പുതിയ കാർഷിക പാഠങ്ങൾ പ്രാവർത്തികമാക്കിയതിന്റെ അനുഭവങ്ങൾ നെഞ്ചോട് ചേർക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ.
മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ച കൈകൾ കൊണ്ട് പാടത്ത് പച്ചക്കറിയുടെ ഹരിത വിപ്ലവം തീർത്ത് ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ വിതരണം ചെയ്യാനുള്ള ദൗത്യമേറ്റെടുക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ. കാലഘട്ടത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ജനങ്ങളിൽ നന്മയുടെ സന്ദേശമെത്തിക്കുകയാണ് ഇവർ. വെണ്ട, പയർ, വെള്ളരി, നരമ്പൻ തുടങ്ങി കയ്പക്കൃഷി വരെ പാടത്ത് വിളഞ്ഞിട്ടുണ്ട്. മുക്കൂട് പള്ളത്തുങ്കാലിലെ ഒരേക്കർ കൃഷിയിടത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇടനിലക്കാരില്ലാതെ, ചൂഷണമില്ലാതെ, ലാഭക്കൊതിയില്ലാതെ കാർഷിക മേഖലയിൽ നിശബ്ദ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുക്കൂട്ടിലെ CPI പ്രവർത്തകർ. പച്ചക്കറി വിളവെടുപ്പ് നാടിന് ഉത്സവമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പാർട്ടി കമ്മിറ്റികൾ അതിലേക്ക് തിരിയണം എന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലുള്ള പച്ചക്കറി തോട്ടങ്ങൾ സംഘടിപ്പിച്ച് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളുടെ ആവശ്യം പരിഹരിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു. കീടനാശിനിയുടെയും അതുപോലെ രാസവളത്തിൻ്റെയും കെടുതി മൂലം രോഗം പിടിപെടുന്ന സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തത്. പി ദാമോദരൻ, എം ബാലകൃഷ്ണൻ, KV കമലാക്ഷി, വി നാരായണൻ തുടങ്ങിയവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. മറുനാടൻ പച്ചക്കറികൾ ജനങ്ങളുടെ ആരോഗ്യം കവരുമ്പോൾ വിഷരഹിതമായ ജൈവ പച്ചക്കറികൾ വീട്ടിലെത്തിക്കുക എന്ന സന്ദേശം രാഷ്ട്രീയത്തിന്റെ അജണ്ടയാക്കാനാണ് പാർട്ടി പ്രവർത്തകരുടെ തീരുമാനം. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. ഇത് സംബന്ധിച്ച് സിറ്റി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സിറ്റി ന്യൂസ് ഇംപാക്ട്. കാഞ്ഞങ്ങാട് നഗരസഭാ ബസ് സ്റ്റാൻഡിനടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഉപേക്ഷിച്ച അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. തലപ്പരിമിത് കൊണ്ട് വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കപ്പെട്ട അവശിഷ്ടങ്ങൾ ബസ്സുകൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇത് സംബന്ധിച്ച് സിറ്റി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നൂർ റെഡിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ പുലിഭൂത ദേവസ്ഥാനത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. സിനിമാ താരം ജഗദീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിയ പുലിഭൂത ദേവസ്ഥാനത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സുമംഗലി ഓഡിറ്റോറിയം ഉത്സവാന്തരീക്ഷത്തിൽ പ്രവർത്തനം തുടങ്ങി. ചലച്ചിത്ര താരം ജഗദീഷ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി രാജൻ അധ്യക്ഷനായി. KP കോരൻ കാരണവർ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിരാമൻ MLA മുഖ്യാതിഥിയായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK രവിന്ദാക്ഷൻ, P ബാലകൃഷ്ണൻ നായർ, P ഗംഗാധരൻ നായർ, P കുഞ്ഞമ്പു നായർ, കരീംകുണിയ, വിനോദ് കുമാർ പള്ളിയിൽ വീട്, P മാധവൻ, കല്യാടി ബാലകൃഷ്ണൻ, ശോഭന ബാലൻ, ഗീതാനാരായണൻ, ചന്ദ്രൻ നാലപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പുലിഭൂത ദേവസ്ഥാന പ്രസിഡന്റ് T രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തോട്ടം തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ വെച്ചാണ് പഠന ക്ലാസ് നടന്നത്. തോട്ടം തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പഠന ക്ലാസ് നടന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയെ ആസ്പദമാക്കി പഠന ക്ലാസും നടന്നു. പ്രൊവിഡന്റ് ഫണ്ട് ഇൻസ്പെക്ടർ KS രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊവിഡൻസ് ഫണ്ട് ഇൻസ്പെക്ടർ K സദാനന്ദൻ, V അനിൽ എന്നിവർ ക്ലാസ് എടുത്തു. M സത്യൻ സ്വാഗതവും K ഓമന നന്ദിയും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് PF അംഗങ്ങളായ തൊഴിലാളികളുടെ കുടുംബസംഗമവും നടന്നു. വേനൽത്തുമ്പി 2015 ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ബാലോത്സവവും നടന്നു. വേനൽത്തുമ്പി 2015 കലാജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പൊയ്യക്കരയിൽ നടന്നു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് PV സച്ചിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലയിലെ തുത്താലയിൽ വെച്ച് ഈ മേഖലയിലുള്ള ആളുകളെയെല്ലാം വിളിച്ചു ചേർത്ത് വേനൽത്തുമ്പി എന്ന് പറയുന്ന കുട്ടികളുടെ കലാട്രൂപ്പിന് രൂപം കൊടുക്കുകയാണ്. 1990 രൂപീകരിച്ച് 2015 എത്തി നിൽക്കുമ്പോൾ നീണ്ട 25 വർഷക്കാലത്തെ പ്രവർത്തന പരിചയവും കുട്ടികളുടെ മേഖലയിലെ
തിയേറ്റർ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും. എം ഗംഗാധരൻ അധ്യക്ഷനായി, ശ്രീഹരി, പപ്പൻകുട്ടമത്ത്, ദാമോദരൻ പുതുക്കൈ, കാറ്റാടിക്കുമാരൻ, പി കെ കണ്ണൻ, സി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ബാലസംഘം കൊളവയൽ വില്ലേജ് കമ്മിറ്റി വേനൽത്തുമ്പികൾക്ക് സ്വീകരണം നൽകി. അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെയും പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയുമാണ് വേനൽത്തുമ്പികൾ കലാഘോഷയാത്ര നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വേനൽത്തുമ്പി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. കേളോത്ത് പാടശേഖരത്തിന് അനുവദിച്ച ട്രാക്ടറിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാറും നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കേളോത്ത് പാടശേഖര സമിതിക്ക് അനുവദിച്ച ട്രാക്ടറിന്റെ ഉദ്ഘാടനം നടന്നു. തുടർന്ന് കാർഷിക സെമിനാറും നടന്നു. പൊള്ളക്കട വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ട്രാക്ടർ ഉദ്ഘാടനം ചെയ്തു. നെല്ലുൽപാദനം ഒരുങ്ങി നിൽക്കുകയാണ് കേരളത്തിൽ. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന നെല്ലും അതുപോലുള്ള മറ്റ് പച്ചക്കറികളും എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ നെല്ലുൽപാദനം നടത്തുന്ന അതിനു വേണ്ടിയുള്ള ഭൂമി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. പാടശേഖര സമിതി സെക്രട്ടറി പി പി ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഹമ്മദ് ഷാഫി, സുനു ഗംഗാധരൻ, എം ഗൗരി, യു കെ സുരേന്ദ്രൻ, ടി വി കരിയൻ, വി നാരായണൻ മാസ്റ്റർ, കുമാരി പി ഭാർഗവി, എം വി നാരായണൻ, കെ കുഞ്ഞിരാമൻ, കെ ടി അമ്പൂഞ്ഞി എന്നിവർ സംസാരിച്ചു. ചീഫ് ടെക്നിക്കൽ ഓഫീസർ എസ് ലീന സ്വാഗതവും കെ ചന്തുകുട്ടി നന്ദിയും പറഞ്ഞു. മുൻമന്ത്രിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ചെർക്കളം അബ്ദുള്ളയ്ക്ക് നാടിന്റെ സ്നേഹാദരം. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഷാൾ എണീച്ച് ചെർക്കളം അബ്ദുള്ളയെ ആദരിച്ചു. പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കാർക്കശക്കാരൻ, കണിശക്കാരൻ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരാൾ എന്ന് വിശേഷിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി സർവ രാഷ്ട്രീയ കക്ഷികളുടെ, അതായത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയുണ്ട്, ബി ജെ പിയുടെ സമുന്നതരായ നേതാവ് സ്വപ്നാനന്ദ് ചന്ദ്രശേഖരനുണ്ട്, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുണ്ട്, എല്ലാവരുണ്ട്, അവരൊക്കെ സന്നിഹിതരായത് എന്തോ അതിനൊക്കെ അപ്പുറം ചില ഗുണം ചെറുക്കുളത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയത് തന്നെ. ചടങ്ങിൽ എന്നെ നിൽക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ, സിഡ്കോ ചെയർമാൻ സി ടി അഹമ്മദ് അലി, ഇ ചന്ദ്രശേഖരൻ എം എൽ എ, പി ബി അബ്ദുറസാഖി എം എൽ എ, മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. സി ഐ ടി യു ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ശക്തമാക്കാൻ കാഞ്ഞങ്ങാട് നടന്ന സി ഐ ടി യു ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. മെയ് 30 കലക്ടറേറ്റ് ഉപരോധം നടത്താനാണ് തീരുമാനം. കാഞ്ഞങ്ങാട് നടന്ന സി ഐ ടി യു ജില്ലാ കൺവെൻഷൻ മുൻമന്ത്രി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. 10 മേഖലകൾ സ്വകാര്യവൽക്കരിക്കാൻ ഉത്തരവിറക്കി കഴിഞ്ഞു. റെയിൽവേ ട്രാക്ക് നിർമ്മാണം, റെയിൽവേ കോച്ച് നിർമ്മാണം, റെയിൽവേയിലെ വിവിധ സർവീസുകൾ ഇതെല്ലാം വ്യത്യസ്തമായി ടെൻഡർ ചെയ്ത് കരാറുകാർക്ക് കൊടുക്കാനായി സ്വകാര്യ കമ്പനികൾ കൊടുക്കാൻ പോകുന്നു. റെയിൽവേയെ മെച്ചപ്പെടുത്താൻ എന്നാണ് പേര്. അങ്ങനെ പോയാൽ റെയിൽവേയുടെ ടിക്കറ്റ് നിരക്ക് അതിനനുസരിച്ച് വർദ്ധിക്കുന്ന സാഹചര്യം വന്നാൽ ആരാ ഇത് താങ്ങിട്ട്? ഡിഫൻസ്, നമ്മുടെ രാജ്യരക്ഷാ മേഖല, പ്രതിരോധ മേഖല, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളെല്ലാം ഇപ്പോൾ പൊതുമേഖലയില്ല, ഓർഡനൻസ് ഫാക്ടറികൾ. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സി പി എം നേതാവ് എ കെ നാരായണൻ, ടി കെ രാജൻ, കാറ്റാടിക്കുമാരൻ, വി തമ്പാൻ നായർ, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, വി വി പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഡി വി അമ്പാടി സ്വാഗതം പറഞ്ഞു. കൺവെൻഷനിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. ചിത്താരി ചാമുണ്ടിക്കുന്ന് മീത്തല വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി 1000 ആളുകളെത്തി. ചാമണ്ടിക്കുന്ന് മീത്തല വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. 4 നടന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും 1000 എത്തിച്ചേർന്നത്. കോരച്ചൻ തെയ്യം, കണ്ടനാർ കേളം തെയ്യം, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടി. വയനാട്ടുകുലവൻ തെയ്യം 1000 ദർശന സായൂജ്യം നൽകി അരങ്ങിലെത്തി.
മറപിളർക്കൽ ചടങ്ങോടെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടുത്സവം സമാപിച്ചു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം പെരുങ്കളിയാട്ട മഹോത്സവം മെയ് 2 മുതൽ 7 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 101-ലധികം തെയ്യക്കോലങ്ങൾ അധിവസിക്കുന്ന പുതിയ കണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ട മഹോത്സവം മെയ് 2 മുതൽ 7 വരെ തീയതികളിൽ നടക്കും. മെയ് 2-ന് രാമനഗരം ശ്രീരാമക്ഷേത്ര പരിസരത്തു നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കരിഞ്ചാമുണ്ടിയമ്മ, പഞ്ചുരുളി, കല്ലുരുട്ടി, തൂവക്കാളി, കാട്ടുമടന്ത, പുലിച്ചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. സർവൈശ്വര്യ വിളക്ക് പൂജയും നടക്കും. നൃത്തസന്ധ്യയും മറ്റു കലാപരിപാടികളും നടക്കും. പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാലൻ മാസ്റ്റർ, പ്രശാന്ത് മാവുങ്കാൽ, ഭരതൻ കണ്ടത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെല്ലിക്കാട്ട് വയനാട്ടുകുലവന്റെ തട്ടകത്തിനത്ത് ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെല്ലിക്കാട്ട് വയനാട്ടുകുലവന്റെ തട്ടകത്തിനകത്ത് ഒറ്റക്കോല മഹോത്സവം April 25-26 തീയതികളിൽ നടക്കും. 25-ന് ദീപവും തിരിയും എഴുന്നള്ളത്ത് മേലേരിക്ക് തീ കൊടുക്കൽ, വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും പനിയന്തിയവും നടക്കും. തുടർന്ന് നെന്മണിക്കൂട്ടം അവതരിപ്പിക്കുന്ന നാട്ടറിവ് പാട്ടുകളും നടക്കും. 26-ന് രാവിലെ 4 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടക്കും. ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ രാധാകൃഷ്ണൻ നമ്പ്യാർ, KB രാജൻ, KV കൃഷ്ണൻ, M നാരായണൻ, വിനോദ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അടോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 25-26 തീയതികളിൽ നാടൻ പാട്ടുശില്പശാല നടക്കും. CJ കുട്ടപ്പൻ, സുനിൽ കൊല്ലം, അജിത് മോഹൻ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയെ സംരക്ഷിക്കണമെന്ന് ആവശ്യമുയർത്തി ജനകീയ മാർച്ചിന് തുടക്കമായി. ജനകീയ മാർച്ചിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. IMA ശബ്ദമലിനീകരണത്തിനെതിരെ പ്രചാരണം തുടങ്ങി. കാതോർക്കു ബോധവൽക്കരണ പരിപാടിക്കും തുടക്കമായി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനകത്തെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി. നടപടി സിറ്റി വാർത്തയെ തുടർന്ന്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. തോട്ടം തൊഴിലാളി യൂണിയൻ CITU ജില്ലാതല പഠന ക്ലാസ് പെരിയയിൽ നടന്നു. മുക്കൂടെപ്പാടത്ത് ജൈവ പച്ചക്കറി കൃഷിയൊരുക്കി CPM പ്രവർത്തകർ. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.